ഞാന് എൻട്രൻസ് പരീക്ഷ എഴുതിയിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ മംഗളമായി നടക്കട്ടെ. അപ്പൊ പരീക്ഷയ്ക്ക് എന്താ പഠിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തില്. കൊച്ചുകുട്ടിയല്ലേ, ക്വൈറ്റ് നാച്ചുറൽ. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ആണെന്ന് അറിയാം. അതെന്തൊക്കെയാ പഠിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനത് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, അപ്പൊ ഞാനന്ന് പഠിക്കാതെ പോയിട്ടാണ് പരീക്ഷ എഴുതിയത്. ഓഹോ, പാവങ്ങൾ. എഴുതിയപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ മൊത്തം കിളി പോയി. പോകുമ്പോ ഒന്നിനെ ഉത്തരം കിട്ടുന്നില്ല. ഞാന് എന്ത് ചെയ്യണം? കറക്കി കുത്താനും പറ്റില്ല, നെഗറ്റീവ് മാർക്കും ഉണ്ട്. അയ്യോ, അത് കഷ്ടായില്ലോ. നെഗറ്റീവ് മാർക്കും ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് വെച്ചാ, ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ. ഓരോ ക്വസ്റ്റിനും കാണുമ്പോ ഞാൻ പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ, കരുണാമയനെ, കാരുണ്യനിധിയായി അങ്ങ് എല്ലാം കാണുന്നു. അങ്ങനെയാണ് പരീക്ഷ എഴുതിയത്. അപ്പോ എല്ലാതൊന്നും ആൻസർ ചെയ്തില്ല എല്ലാ ക്വസ്റ്റിനും. ആകെ ഞാന് അതില് 30-40% മാത്രമേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പരീക്ഷ കഴിഞ്ഞു വന്നു, പ്രാർത്ഥിച്ചു, റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തു. കേരളത്തിലാകെ 7,000 പേരാണ് ഈ പരീക്ഷ എഴുതിയത്. എനിക്ക് 7,000 പേര് എഴുതിയാലൊരു അവസാനത്തെ റാങ്കിങ്ങിൽ കിട്ടിയാ മതിയെന്നായിരുന്നു എന്റെ ആഗ്രഹം. കാര്യങ്ങളൊക്കെ നമ്പ്യാരൂട്ടിയായിട്ടൊന്ന് നേരിട്ട് പറയണമല്ലോ. ആദ്യത്തെ 1,500 പേരെ മറ്റോ പേര് എടുക്കത്തുള്ളൂ. പരീക്ഷയിൽ എന്തായാലും തോറ്റു എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു അവർക്ക് എത്ര മാർക്ക് കിട്ടുന്നൊക്കെ ഞാൻ ചോദിച്ചു. പറഞ്ഞു ഓ, അവർക്ക് 60% മാർക്ക് കിട്ടുന്നു. പറഞ്ഞിട്ടില്ല. അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. എനിക്ക് 1476 റാങ്കോടി ഞാനത് ആകെ 1,500 പേരെ മറ്റാണ് അവർ എടുക്കുക. 7,000 പേരാണ് കേരളത്തിൽ നിന്ന് ആകമാനം പരീക്ഷ എഴുതിയത്. അതിൽ 1476 റാങ്ക് നിനക്ക് കിട്ടി. അപ്പൊ നീ സെലക്ഷൻ ആയി. പേടിക്കാനൊന്നുമില്ല, വൈദ്യരുടെ ചികിത്സ പുറക്കി നടന്നോട്ടെ. അത് കഴിയുമ്പോഴേക്കും ഞാനെല്ലാം ഒന്ന് ശരിയാക്കുന്നുണ്ട്. 60% മാർക്ക് കിട്ടുന്ന പറഞ്ഞ ആൾക്കാർക്ക് 30% കിട്ടിയുള്ളൂ. എല്ലാതും കൂടെ തള്ളതാ, ഞങ്ങള് തള്ള സാറേ. ആകെ ഞാന് അതില് 30-40% മാത്രമേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് 1476 റാങ്ക് കൂടി. 60% മാർക്ക് കിട്ടുന്ന പറഞ്ഞ ആൾക്കാർക്ക് 30% കിട്ടുള്ളൂ. ജെസി മതിയൊക്കെ, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. നോക്കി, ഇതൊരു അധ്വാനിക്കുന്നവന്റെ കൈയല്ല, ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാത്ത ഒരുത്തന്റെ കൈയാ, ശരിയല്ലേ? പരീക്ഷ എഴുതിയപ്പോ എങ്ങനെ വെച്ചാ, എനിക്ക് ആരോ ഉത്തരങ്ങള് അത് വേണ്ട, ഇതാ ഉത്തരം എന്ന് പറഞ്ഞിരുന്ന പോലെ എനിക്ക് തോന്നി. കർത്താവ് ആ സമയത്ത് ജ്ഞാനമായിട്ട് അങ്ങോട്ട് പ്രവർത്തിച്ച്. നീ എന്താടി കിളിക്കണത്? ചിരിക്കാനും പാടില്ലേ? ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.